അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന ഇരിങ്ങാലക്കുട KSRTC സബ് ഡിപ്പോയുടെ മുന്നിൽ കേരള കോൺഗ്രസ് ധർണ നടത്തി. 29 സർവീസുകൾ വരെ ഉണ്ടായിരുന്ന ഡിപ്പോയിൽ നിലവിൽ നാമമാത്രമായ സർവീസുകളാണ് നടത്തുന്നത്. മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൌൺസിലർ PT ജോർജ്, മാഗി വിൻസെന്റ്, അജിത സദാനന്ദൻ, തുഷാര ഷിജിൻ, എബിൻ വെള്ളാനിക്കാരൻ, ഫിലിപ്പ് ഓളാട്ടുപുറം എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സിജോയ് തോമസ് സ്വാഗതവും സേതുമാധവൻ നന്ദിയും പറഞ്ഞു. വടക്കൻ പ്രതിഷേധം തന്നെ കേരള കോൺഗ്രസ് ഉയർത്തുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ശ്രീ PT ജോർജും ശ്രീ സിജോയും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് വളരെ പരിതാപകരമായൊരവസ്ഥയിലൂടെ നമ്മുടെ ഇരിങ്ങാലക്കുട KSRTC കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ വാർത്ത വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. 29 സർവീസുകൾ നടത്തിക്കൊണ്ടിരുന്ന ഈ സ്റ്റേഷനിൽ നിന്ന് പല ദിവസങ്ങളിലും 6-7 സർവീസുകൾ മാത്രം നോക്കുന്നു. പല ദിശയിലേക്കുമുള്ള പ്രദേശങ്ങളിലേക്കുമുള്ള ബസ്സുകൾ ഓടാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട്ടേക്കും എറണാകുളത്തേക്കും ഗുരുവായൂരേക്കും തോറ്റാനിക്കരയിലേക്കും മറ്റുമുള്ള ബസ് സർവീസുകൾ പലപ്പോഴും ഇവിടെ ഓടാതെ കിടക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി KSRTC ബസ്സിൽ സഞ്ചരിക്കാനായി കാത്തിരിക്കുന്ന ആളുകൾക്ക് നിരാശയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള എക്സ്പ്ലനേഷൻ വന്നാൽ പോലും നമുക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വളരെ ഭംഗിയായി ഒരു കാലഘട്ടം മുഴുവൻ KSRTC നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പ്രത്യേകിച്ച് ഐക്യജനാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ MLA ആയിരുന്നത് കൊണ്ട് ഞാൻ പറയുകയില്ല, ആ ഒരു കാലഘട്ടം KSRTC സംബന്ധിച്ചുള്ള ഒരു സുവർണ കാലഘട്ടമായിരുന്നു. ഞാൻ സൂചിപ്പിച്ച പോലെ 29 സർവീസുകൾ ദീർഘ മേഖലകളിലേക്കുമൊക്കെ സർവീസ് നടത്തിയിരുന്ന ഒരു KSRTC വളരെ ഫലപ്രദമായ നിലയിൽ ഒരു ഷെഡ്യൂൾ പോലും തെറ്റാതെ എല്ലാ ദിവസവും എല്ലാ ഷെഡ്യൂളുകളും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു KSRTC നല്ല ലാഭത്തിലേക്ക് ഈ സ്റ്റേഷനിൽ എത്തിച്ച ഒരു KSRTC. നമുക്കറിയാം ആ KSRTC ഇപ്പോൾ എന്ത് ഡെവലപ്മെൻ്റാണ് ഉള്ളത്. ഇവിടെ ഞാൻ MLA ആയിരുന്ന സമയത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു വല്ലാത്ത വിജനമായ ഒരു പ്രദേശം തന്നെയായിരുന്നു. ഇവിടെ ഇന്ന് കാണുന്ന കെട്ടിടങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചത് എൻ്റെ MLA ഫണ്ടിൽ നിന്നാണ്. ഇവിടെ തല ഉയർത്തി നിൽക്കുന്ന ബസ് ടെർമിനൽ സ്റ്റേഷൻ, എല്ലാ ഓഫീസുകളും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബസ് ടെർമിനൽ ഓഫീസ്, അതിൻ്റെ തൊട്ട് കിഴക്ക് വശത്ത് മനോഹരമായ നിലയിൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുകയാണ്, ഷോപ്പിംഗ് കോംപ്ലക്സ്. അതോടൊപ്പം അതിനു മുമ്പ് ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഒരു വെയിറ്റിംഗ് ഷെഡും അതുപോലെ തന്നെ മറ്റൊരു ഓഫീസ് മുറിയും ഞാൻ MLA ഫണ്ടിൽ നിന്ന് നിർമ്മിക്കുകയുണ്ടായി. ഞാൻ MLA ആയി വരുന്നതിന് മുമ്പേ തന്നെ ഈ ഓപ്പറേറ്റിംഗ് സെൻറ്റർ ഉള്ളതാണ്. പക്ഷേ അന്നൊന്നും ഇവിടെ വേണ്ടത്ര ശ്രദ്ധ ആരും കൊടുത്തിരുന്നില്ല. ഇപ്പോൾ കാണുന്ന അതിന് ശേഷവും 2016 ശേഷവും ഈ സ്റ്റേഷൻ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ പല നല്ല മനോഹരമായ നിലയിൽ ടാർഗറ്റ് നടത്തി ചെയ്യാവുന്ന നിലയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. തന്നെയുമല്ല ഇവിടെ ഈ ബസ് ടെർമിനൽ പണിതുയർത്തിയ സന്ദർഭത്തിൽ നമുക്കൊരുപാട് ആഗ്രഹങ്ങൾ പിന്നീടും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പടിഞ്ഞാറ് വശത്തും അല്ല ഇതിൻ്റെ വടക്ക് വശത്തും ഒക്കെ മനോഹരമായ കോമ്പൗണ്ടിങ് വാളും മറ്റ് കൂടുതൽ ബസ് സർവീസുകളും ഒക്കെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു. എന്തായാലും വളരെ മനോഹരമായ നിലയിൽ, വളരെ ഭംഗിയായ നിലയിൽ ഈ സ്റ്റേഷൻ ഉയർന്നു വന്നപ്പോൾ ഈ സ്റ്റേഷൻ്റെ പുതിയ ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത സമയത്ത് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനിയ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു മനോഹരമായി കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആവശ്യമായ കെട്ടിടങ്ങളൊക്കെയുണ്ട്, 29-30 സർവീസുകളുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റേഷൻ സബ് ഡിപ്പോയ്ക്ക് ഉയർത്തുന്നു എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ അഭ്യർത്ഥന മാനിച്ചാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. പക്ഷേ ആ പ്രഖ്യാപനം മാത്രം നടത്തിയാൽ പോരാ എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു. ഇതിലേക്ക് നമുക്ക് പുതിയ ഓഫീസറെ വയ്ക്കണം, പുതിയ ഒരു RTO വന്നെങ്കിൽ മാത്രമേ ഇത് സബ് ഡിപ്പോയായിട്ട് ഉയർത്തൂ എന്ന നിലയിലേക്ക് നമുക്ക് കാണാൻ കഴിയുള്ളൂ, നിയമപരമായി കാണാൻ കഴിയുള്ളൂ. എന്തായാലും നമ്മുടെ ആ അഭ്യർത്ഥന മാനിച്ച് മാർച്ച് മാസം 3 തീയതി ഒരു ഓർഡർ പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഓർഡറിൽ മിസ്റ്റർ പോൾ മിലിറ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇവിടുത്തെ RTO ആയി, ഇവിടുത്തെ ഈ സ്റ്റേഷൻ്റെ
എ ടി ഒ ആയി നിയമിക്കുകയുണ്ടായി. എ ടി ഒ ആയി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു എ ടി ഒ ഇവിടേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് വരുമ്പോൾ അദ്ദേഹം നേരത്തെ ഒരു സ്റ്റേഷന്റെ ചാർജുള്ള ആളായിരുന്നു, ഗുരുവായിരുന്നു. അദ്ദേഹത്തെയാണ് പ്രൊമോഷൻ കൊടുത്ത് ഇവിടെ എ ടി ഒ ആയി കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ സബ് ഡി പോയാണ്. പക്ഷേ ഇവിടെ വന്ന എ ടി ഒ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പോയി. 2016 കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് എം എൽ എ ആയി പ്രതിനിധീകരിക്കാനായിട്ട് കഴിയാത്ത സാഹചര്യമാണ്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. പിന്നീട് കണ്ടതെല്ലാം ഈ സ്റ്റേഷൻ സബ് ഡിപ്പോ എന്നതിനേക്കാൾ ഉപരിയായി ഇതിനേക്കാൾ മോശമായി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു വലിയ നിലയിലുള്ള ഒരു അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. കാരണം ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്ര ഇല്ല, ഉദ്യോഗസ്ഥന്മാരെ വയ്ക്കുന്നതിന് സാഹചര്യം ഇവിടെ ഇല്ല. ഒരു സന്ദർഭത്തിൽ എല്ലാ മാസവും കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ടുള്ള യോഗം ഇവിടെ നടന്നിട്ടുണ്ട്. എല്ലാ മാസവും ഫലപ്രദമായി ഇടപെട്ടിരുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വിളിച്ചു വരുത്തിയിരുന്നു. അതിലൊന്നും ഒരു രാഷ്ട്രീയമാരും നോക്കിയിരുന്നില്ല. എല്ലാ യൂണിയനിൽപ്പെട്ട ആളുകളും സഹോദരന്മാരാണ്, കെ എസ് ആർ ടി സിക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്, ഉയർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അവരെല്ലാവരും വിളിച്ചു കൂട്ടിക്കൊണ്ട് എല്ലാ മാസവും തെറ്റാതെ ഞാൻ 15 കാലഘട്ടവും ഇവിടെ റിവ്യൂ മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായി. തന്നെയുമല്ല ഈ പ്രദേശത്തെ ആളുകൾ, ഈ പ്രദേശത്തെ ആളുകളുടെ കൂടി സഹകരണം നമുക്ക് ആവശ്യമാണല്ലോ. എനിക്കറിയാം ഇവിടെ നിൽക്കുന്ന ആളുകൾ പലരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കെ എസ് ആർ ടി സി വികസന സമിതി ഉണ്ടാക്കിയിരുന്നു. ആ വികസന സമിതിയും ഇടയ്ക്കിടയ്ക്ക് യോഗം ചേരുകയും ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഈ കെ എസ് ആർ ടി സി ജീവനക്കാരും ഞാനും ഇവിടുത്തെ നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ കെ എസ് ആർ ടി സിയുടെ വികസനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതുപോലെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇതിന് കെ എസ് ആർ ടി സി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നു. ഞാൻ എം എൽ എ ആയി വന്ന ആ സന്ദർഭത്തിൽ എനിക്ക് കിട്ടിയ അറിവ് എന്ന് പറയുന്നത് മറ്റൊന്നുമായിരുന്നില്ല ഈ സ്റ്റേഷൻ അടച്ചു പൂട്ടാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞത്. കാരണം അത് അത്രമാത്രം ഒരു ശോച്യാവസ്ഥയിലായിരുന്നു അന്ന് കെ എസ് ആർ ടി സി ഇരിങ്ങാലക്കുടയിലെ ശ്രീ പി ടി ജോർജ് സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ അവസ്ഥ. പക്ഷേ അത് പാടില്ല എന്ന് വളരെ ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കുകയും പിന്നെ ഉത്തരവുത്തരം ഈ കെ എസ് ആർ ടി സിയിലെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പഴയ സ്ഥിതിയിലേക്ക് പോയിരിക്കുകയാണ്. ആ പഴയ സ്ഥിതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഏത് നിമിഷം അടച്ചുപൂട്ടുന്ന സാഹചര്യമാണുള്ളത്. വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലാണോ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ വെക്കേണ്ടത്, ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും വെക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥന്മാരെ വെക്കേണ്ടത്? അല്ല, ഇവിടെ കൃത്യമായി ജീവനക്കാരുണ്ടാകണം. ഇവിടെ നിന്നെങ്കിലും നമുക്ക് താൽക്കാലികമായി കൊണ്ടുവരുന്ന ആളുകളല്ല. അങ്ങനെ ആയിരുന്നല്ലോ ഇന്നല്ലോ നേരത്തെ ഇവിടെ ആവശ്യത്തിന് ജീവനക്കാരുണ്ടായിരുന്നല്ലോ, ആവശ്യത്തിന് ഡ്രൈവർമാരുണ്ടായിരുന്നു, ആവശ്യത്തിന് കണ്ടക്ടർമാരുണ്ടായിരുന്നു, ആവശ്യത്തിന് ബസ്സുണ്ടായിരുന്നു. ആ ബസ്സുകളിലൊക്കെ തന്നെയും വേണ്ടത്ര കളക്ഷൻ കിട്ടിയിരുന്നു, ലാഭത്തിലേക്ക് പോയിരുന്നു. ഒരു സ്റ്റേഷൻ ഇപ്പോൾ പരിപൂർണമായ നിലയിൽ നിശ്ചലാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങൾക്കേറെ വിഷമമുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കെ എസ് ആർ ടി സ്റ്റേഷൻ വരിക എന്ന് പറയുമ്പോൾ രണ്ടുദ്ദേശം കൂടിയുണ്ട്. ഒന്ന്, ഈ പ്രദേശത്തിൻ്റെ വികസനം കൂടി നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ഈ പ്രദേശത്തിൻ്റെ വികസനം നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടി ഭംഗിയായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എപ്പോഴും ആളുകൾ വരുന്ന തിരക്കുള്ള ആളുകളുടെ നല്ല നിലയിലുള്ള ഒരു ജീവിതം സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രദേശമായി നമുക്ക് ഈ പ്രദേശത്തെ കൂടുതൽ മാറ്റാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആത്മാർത്ഥമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. കാര്യങ്ങൾ വ്യക്തമായി ഭരിക്കുന്ന ആളുകളുടെ അടുത്ത് ശ്രദ്ധയിൽപ്പെടുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ വരുന്ന സാഹചര്യം ഉണ്ടാകണം. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എത്രയോ തവണകളാണ് ഇവിടെ ഗതാഗത വകുപ്പ് മന്ത്രി ഇവിടെ മാറി വന്നിട്ടുള്ളത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരുന്നു, അതിനു മുമ്പ് ജോസറ്റിൽ കെ എസ് ആർ ടി സി മന്ത്രിയായിരുന്നു, അദ്ദേഹം ഇവിടെ വന്നു. അതിനൊപ്പം തന്നെ എത്രയോ സന്ദർഭങ്ങളിലാണ് ഈ കെ എസ് ആർ ടി സിയുടെ ശിലാകേന്ദ്രത്തിൽ തിരുവനന്തപുരത്ത് എം ഡിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞാൻ എം എൽ എ ആയ സമയത്ത് യോഗം ചേർന്ന് ഓരോ കാര്യങ്ങൾ വിലയിരുത്തി കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഈ പ്രദേശത്ത് കിട്ടിയിരുന്നു, കെ എസ് ആർ ടി സി കിട്ടിയിരുന്നു. അതിന് വ്യത്യസ്തമായി ഈ നിലയിലാണ് ഇപ്പോൾ ഇതിന് അവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ഇതിന് പരിഹാരമുണ്ടാകണം. ബന്ധപ്പെട്ട എം എൽ എ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം, മന്ത്രി ശ്രദ്ധിക്കണം. ഇത് തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോയിട്ടില്ല. ഈ പ്രതിഷേധത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിപ്പിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു സൂചനാ പ്രതിഷേധ ധർണയാണ്, കേരള കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ നേതാക്കന്മാർ മാത്രമുള്ള ഒരു ധർണയാണ്. ഇനി വിപുലമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് പോകാൻ ഞങ്ങളെ ഇടയാക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രദേശത്തെ ഈ കെ എസ് ആർ ടി സ്നേഹിക്കുന്ന ആളുകളുണ്ട്, കെ എസ് ആർ ടി സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെ ഈ സമരരംഗത്തേക്ക് വരാൻ തയ്യാറ് നിൽക്കുകയാണ്. അവരോട് ആരും നമ്മൾ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും അവഗണനയാണ് തുടരുന്നതെങ്കിൽ ഈ നാടിൻ്റെ പൊതുവെയുള്ള പ്രതിഷേധം നമ്മളിവിടെ കാണേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും അധികാരികളുടെ കണ്ണ് തുറക്കുന്നവരെ ആ സമരവുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം വരും. അതിനുള്ള അവസരം ഉണ്ടാക്കാതെ അടിയന്തരമായി ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന മറ്റൊന്നുമല്ല,
ഇവിടുന്ന് സർവീസ് നടത്തിക്കൊണ്ട് 29 സർവീസ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനുള്ള അവസ്ഥയെ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. ആവശ്യമായ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും മറ്റുദ്യോഗസ്ഥന്മാരെയും ഇവിടെ നിയമിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. പിന്നെ ഒരു സബ് ഡിപ്ലോ ആക്കി ഉയർത്തിയ ഒരു സ്ഥാപനം അതിനെ കൈപിടിച്ച് ഉയർത്തി ഉയർത്തി മുകളിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ സബ് ഡിപ്ലോ ആക്കി ഉയർത്തിയപ്പോൾ ഇവിടെ നിയമിച്ച എ ടി ഇവിടെ പോയി. മിസ്റ്റർ പോൾ വിരൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എ ടി ആയി നിയമിച്ചതാണല്ലോ. എങ്ങനെയാണ് ഒരു എ ടി ഐയെ ഈ സ്ഥാപനത്തിലേക്ക് നിയമിക്കാൻ ഇടയാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു എ ടി ഐ നിയമിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സബ് ഡിപ്ലോ ആയിരിക്കണം. അങ്ങനെ സബ് ഡിപ്ലോ ആക്കി ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് എ ടി ഒ വന്നത്. പിന്നീട് എ ടി ഒ ഇവിടുന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തു പോയി. പിന്നെ ആ റിട്ടയർ ചെയ്തു പോയതിന് ശേഷം പുതിയ എ ടി ഐ കൊണ്ടുവരാനോ സബ് ഡിപ്പോയുടെ സാറ്റസിലേക്ക് ഈ സ്ഥാപനത്തെ കൊണ്ടുപോകുന്നതിനോ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇവിടെ എനിക്ക് ശേഷം വന്ന എം എൽ എ ഒക്കെ പറഞ്ഞത്, ഇടതുപക്ഷ എം എൽ എ പറഞ്ഞത് ഇത് ഓപ്പറേറ്റീവ് സെന്റർ ആണ് എന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ വ്യാഖ്യാനിക്കുന്നത്. എനിക്ക് അതിശയമുണ്ട്, ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് തുല്യമല്ലേ ഒരു സബ് ഡിപ്പോ ആക്കി ഉയർത്തി ഇരിങ്ങാലക്കുടയ സ്റ്റേഷനെ വീണ്ടും താഴോട്ട് കൊണ്ടുപോക്കുന്ന നിലയിലേക്ക് ചിന്തിക്കുക, അതിനെ ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഭൂഷണമായ ഒരു കാര്യമല്ല ജനപ്രതികൾക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയല്ലേ ഉള്ളത്. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയല്ലേ, അവരും കൂടി ഭരിക്കുന്നതാണല്ലോ നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത്, മന്ത്രിസഭ എന്ന് പറയുന്നത്. വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ അവഗണിക്കപ്പെടുകയാണ് ഈ സ്ഥാപനം എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഏറെ ദുഃഖമുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷം ഇവിടുത്തെ ജീവനക്കാർ ഉദ്യോഗ സുഹൃത്തുക്കൾ, അത് ഐ എൻ ഡി സി ആകട്ടെ, ഇ എം എസ് ആകട്ടെ, സി ഐ ടി ആകട്ടെ, എ ടി സി ആകട്ടെ, മറ്റ് രാഷ്ട്രീയ സംഘടന ആകട്ടെ, നല്ല ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. നല്ല കലക്ഷൻ ഉണ്ടാക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നല്ല നാട്ടുകാരുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ട അധികാരികളില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഗവൺമെന്റിന് യാതൊരു ആത്മാർത്ഥിക കാര്യത്തിലില്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഗതാഗത വകുപ്പ് മന്ത്രി എല്ലാ ദിവസവും പ്രസ്താവിക്കുന്നുണ്ട്, കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചോളം അതിന്റെ വലിയ വളർച്ചയെക്കുറിച്ച് അതിന്റെ പുരോഗതിയെക്കുറിച്ച് നേട്ടമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇരിങ്ങാലക്കുളക്കാർക്ക് ഇതൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന ദൗർഭാഗ്യത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികളുടെ കണ്ണ് തുറക്കണം എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട്, ഈ ധർണാ സമരം വളരെ വേഗത്തിൽ നടത്തിയ ഒരു സമരമാണ്. ഈ ധർണാ സമരം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ റോക്കി ആലുക്കാരുടെ നേതൃത്വത്തിൽ, നിയോജന ബസ് നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഒരു സമരമാണ്. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ നേരെ സന്തോഷമുണ്ട്. നേതാക്കന്മാരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട മിനി മോഹൻദാസ് ജനറൽ സെക്രട്ടറിയാണ്, ശ്രീ പി ടി ജോർജ്, സിജോയ് തോമസ്, സേതുമാധവൻ, അതുപോലെ മാഗി വിൻസെന്റ്, അജിത സിതാര ഉൾപ്പെടെയുള്ള സിജോയ് തോമസ് ഉൾപ്പെടെയുള്ള എബിൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട ജോഷിയുണ്ട്. ഞാൻ എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്ക് ആവശ്യം വന്നാൽ ഈ സമരവുമായി മുന്നോട്ട് പോകാൻ കേരള കോൺഗ്രസ് പാർട്ടി ഇനിയും തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പ്രതിഷേധ ധർണ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്.